പുതുമുഖങ്ങളെ വച്ചൊരു കളിക്കിറങ്ങിയ നജീം കോയ എന്ന നവാഗത സംവിധായകൻ നൽകുന്നത് കാര്യമാക്കാതെ കണ്ടിരിക്കാനുള്ളൊരു കളിക്കളം തന്നെയാണ്. അഞ്ച് പുതുമുഖങ്ങളെ ഒരുമിച്ച് പരിചയപ്പെടുത്തുന്ന കളി പറയുന്നത് ഒരു കൂട്ടം പാവപ്പെട്ട ന്യൂജൻ ചങ്കുകളുടെ കഥയാണ്. ഉറുമി, ഇന്ത്യൻ റുപ്പി, ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ നജീം കോയ അണിയിച്ചൊരുക്കിയ ചിത്രം അമിത പ്രതീക്ഷയില്ലാതെ പോയി കണ്ടുമടങ്ങാം. ന്യൂജൻ കാലഘട്ടത്തിന്റെ പുതിയ കളിത്തട്ടകത്തിലേക്കാണ് സംവിധായകൻ നജീം കോയ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ആദ്യ പകുതിയിൽ അല്പം തമാശയും പ്രണയവും സൗഹൃദവും കലർത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും കളിക്ക് കഴിയുന്നു. രണ്ടാം പകുതിയിൽ ത്രില്ലർ സ്വഭാവത്തിലേക്ക് കളിയുടെ ട്രാക്ക് മാറ്റുന്നുണ്ടെങ്കിലും ദൈർഘ്യം അല്പം നീണ്ടപ്പോൾ ത്രിൽ കയ്യിൽ നിന്ന് പോയി. കൊച്ചിയിലെ പാവപ്പെട്ട ചുറ്റുപാടിൽ ജീവിക്കുന്ന അഞ്ച് യുവാക്കളുടെ ജീവിതമാണ് കളിയുടെ പശ്ചാത്തലം. ആഡംബര ജീവിതത്തിനായി കൊതിക്കുന്ന ഇവർക്ക് മോഷണത്തിലേക്കും തിരിയേണ്ടി വരുന്നു. വകതിരിവില്ലാത്ത പ്രായത്തിലെ എടുത്തുചേട്ടത്തെ തുടർന്ന് അവർ ചെന്നുപെടുന്ന ഏടാകൂടങ്ങളിലൂടെയാണ് കളി ത്രില്ലറിലേക്ക് നീങ്ങുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം പുതുമുഖങ്ങളെ ഏൽപ്പിച്ച് വിജയിച്ച ചിത്രം കൂടിയാണ് കളി. സമീർ, ബിജോയ്, അനീഷ്, ഷാനു, അബു എന്നീ യുവാക്കളാണ് കളിയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളുകൾ തോറും കയറിയിറങ്ങി പെൺകുട്ടികളുമായി സല്ലപിച്ച് കറങ്ങി നടക്കുന്ന ന്യൂജൻ കുട്ടികളാണിവർ. ആഡംബരഭ്രമം ഇപ്രായക്കാരെ കൊണ്ട് ചെന്നെത്തിക്കുന്ന പൊല്ലാപ്പുകളെ നന്മയുടെ പിൻപറ്റി അവതരിപ്പിക്കാനായിരുന്നു സംവിധായകന്റെ ശ്രമം. ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ ഷെബിൻ പെൻസൺ, ഡി ഫോർ ഡാൻസ് ഫെയിം കുക്കു, അനിൽ കെജറി, വിദ്യ വിജയ്, ഐശ്വര്യ സുരേഷ് തുടങ്ങിയവരാണ് കളിയിലെ ക്യാപ്റ്റന്മാർ. ഷമ്മി തിലകൻ, ബാബുരാജ്, ജോജു ജോർജ് തുടങ്ങിയവരും ക്യാപ്റ്റന്മാരെ പിന്തുണയ്ക്കാൻ കളിക്കളത്തിലിറങ്ങുന്നുണ്ട്. ബഡ്ജറ്റ് കൊണ്ടോ താരനിര കൊണ്ടോ വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെയാണ് കളി എത്തിയത്. കുറഞ്ഞ ചെലവിൽ ആസ്വാദനത്തിന്റെ ചേരുവകൾ സമം ചേർത്ത് കൂടുതൽ മടുപ്പിക്കാതെ കളിയൊരുക്കാൻ ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആൺനോട്ടങ്ങളുടെയും അടക്കം പറച്ചിലുകളുടെയും ഒളിഞ്ഞുനോട്ടത്തിന്റെയും മലയാള ശീലവും ചിത്രം പറയാൻ ശ്രമിക്കുന്നു. ആദ്യ ഗാനം കൊണ്ടുതന്നെ കഥാനായകരുടെ ജീവിതത്തെ വ്യക്തമായി പറഞ്ഞുതരുന്നു. മറ്റു ഗാനങ്ങളും ശരാശരി നിലവാരം പുലർത്തി. എന്നാൽ രാഹുൽരാജിന്റെ പശ്ചാത്തല സംഗീതം പലയിടത്തും മുഴച്ചു നിൽക്കുന്നു. ഫ്രെയിമിലെ കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. കൊച്ചിയുടെ മനോഹാരിത ഒപ്പിയെടുത്ത് മികവ് കാട്ടാനൊന്നും ചിത്രം ശ്രമിച്ചിട്ടുമില്ല.